അഡ്വക്കേറ്റ് ഷാ, ഇന്നലെ താങ്കൾ കൂടി പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിൽ ചന്ദ്രികയിലെ സാമ്പത്തിക ഇടപാടുമൊക്കെയായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വാർത്ത വിവാദങ്ങൾ അത് വിശദീകരിക്കുന്നതിനിടെയാണ് ചില നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഞാൻ നിങ്ങളെ ഒരു കാര്യം ഞാൻ പറയുന്ന, ഞാനിപ്പോ ഇന്നലത്തെ വാർത്താ സമ്മേളനം നടത്താനുണ്ടായ കാരണം പോലും നമ്മൾ ഈ വിഷ്വൽ മീഡിയാസിലും പത്രങ്ങളിലും ഒക്കെ നിയമസഭയിൽ ചില ആളുകളും ഒക്കെ പുറത്തു വന്നിട്ട് ഈ ചന്ദ്രിക എന്ന ഒരു പത്രസ്ഥാപനത്തിന്റെ അവർ കളക്ട് ചെയ്ത പണമായി വന്ന തുക അതൊരു കള്ളപ്പണമാണ്, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് പ്രതികരിക്കുന്നു. അതെന്താണ് ആ പണം, അത് എന്തിനു എങ്ങനെ വന്നതാണ്, എന്തിനാണ് ഉപയോഗിച്ചത്, അതിലാരൊക്കെ അതിന്റെ മേലെ ഇവാലുവേഷൻ നടത്തിയിട്ടുണ്ട് എന്ന കാര്യങ്ങൾ ജനങ്ങളെ ധരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പത്രസമ്മേളനം പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ പിന്നെ ഈ ചന്ദ്രികയുടെ അഭിഭാഷകൻ നിർമ്മിക്കും, മുസ്ലിം ലീഗിന്റെ അഭിഭാഷക സംഘടന ചീഫ് പ്രസിഡന്റ് നിർമ്മിക്കും, ഞാനും ചന്ദ്രികയുടെ ചെയർമാൻ നിർമ്മിക്കും ഉമ്മർ പണ്ടികശാലയുടെ ആ ചത്രസമ്മേളനത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം കിട്ടുകയും ആ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ അവിടെ പുറത്തുനിന്ന് വന്ന് കയറിയിരുന്നിട്ട് ആ പത്രസമ്മേളനവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത, അതായത് ചന്ദ്രികയുടെ ഞങ്ങളുടെ പത്രസമ്മേളനത്തിലേക്ക് ഇദ്ദേഹം വന്ന് കയറിയിരുന്നിട്ട് പറഞ്ഞ കമന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ വാർത്തയായിട്ട് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ആ പത്രസമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു എൻക്രോച്ചർ ആണ്, അദ്ദേഹത്തിന് അവിടുന്ന് പറയാനുള്ള അവകാശമില്ല. ഈ മുയിൻ അലി ഷിഹാബ് തങ്ങൾ ചന്ദ്രികയുമായി ഒരു ബന്ധവും ഇല്ലാത്ത ആളാണോ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ? ഞാൻ പറയുന്നത് ആ പത്രസമ്മേളനത്തിൽ പത്രസമ്മേളനം നടത്താൻ ചുമതലപ്പെടുത്തിയ ആളുകൾ ഞങ്ങൾ രണ്ടുപേരാണ്, ഉമ്മർ പാണ്ഡികശാലയും ഞാൻ. ആര് ചുമതലപ്പെടുത്തിയത്? അഭിഭാഷകനുള്ള നിയമപരമായ പ്രശ്നങ്ങൾ പറയാൻ. അല്ല സാർ, ആരാണ്, ആര് ചുമതലപ്പെടുത്തിയെന്നാണ് താങ്കൾ പറഞ്ഞത്? വ്യക്തമായില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി, ജനറൽ സെക്രട്ടറി ചുമതലപ്പെടുത്തുന്നതാണ്. അവരാണ് പത്രസമ്മേളനം വിളിച്ചത്. നിങ്ങൾ അവിടുത്തെ ലേബറോട് ചോദിക്കാരാണ് വിളിച്ചത്? ആ വിളിച്ചത് ഞങ്ങളുടെ എന്റെ പത്രസമ്മേളനം, ഞാനും ഉമ്മർ പാണ്ഡികശാലും പത്രസമ്മേളനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പത്രസമ്മേളനത്തിൽ ഒരാൾ കയറി വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കോൺട്രവേഴ്സി. ഞാൻ നിങ്ങൾക്ക് ആ പത്രസമ്മേളനം എന്തിനാണോ വിളിച്ചത്, അതിന്റെ നിയമപരമായ വിഷയം എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞുതരാം. നമ്മളെ ഏറെ ഓരോ കാര്യം പറഞ്ഞു തീർത്തുമ്പോൾ അല്ല, ഞങ്ങൾക്കും ബുദ്ധിമുട്ടില്ല. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, താങ്കൾ കാര്യങ്ങൾ വ്യക്തമാക്കിയല്ലോ. അപ്പോൾ ക്ഷണിക്കപ്പെടാതെ വന്ന ഒരു അതിഥിയായിരുന്നു മുയിൻ അലി ഷിഹാബ് തങ്ങൾ. അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദീകരിക്കാനോ ഇത് ഈ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമാകാനോ നിയോഗിക്കപ്പെട്ട വ്യക്തിയായിരുന്നില്ല. പിന്നെ ചന്ദ്രികയുടെ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു പദവി അലങ്കരിക്കുന്ന ആളല്ല അദ്ദേഹം. ഇതാണല്ലോ താങ്കൾ പറഞ്ഞത് അല്ലേ? ഞാൻ പറഞ്ഞത് ആ പത്രസമ്മേളനത്തിന് പങ്കെടുക്കാനുള്ള യാതൊരുവിധ അധികാരപ്പെടുത്തലുള്ള ആളുമല്ല അദ്ദേഹം. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ആ പത്രസമ്മേളനത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു എൻക്രോച്ചർ ആണ്. ശരി, ഇനി ഈ ചന്ദ്രികയിൽ വന്നിരിക്കുന്ന പണം കള്ളപ്പണമാണെന്നും അതിന്റെ മേലിൽ ഇ ഡിയുടെ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഹൈദരലി ശിഹാബ് തങ്ങളെ ഇതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യുകയും മൊഴിയെടുക്കും, ഏതായാലും അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ അദ്ദേഹം ആകെ അസ്വസ്ഥനാണെന്നും ഇതിന് പിന്നിൽ ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരിൽ ഉണ്ടായിട്ടുള്ള അവിശ്വാസവും അവരുടെ ഇടപെടലുമാണ് ചന്ദ്രികയെയും ഈ വിവാദങ്ങളിലേക്കുമൊക്കെ ഈ നിലയിലേക്ക് എത്തിച്ചത് എന്നുമൊക്കെ ആയിരുന്നു മുയിൻ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. ആ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം ഒരു എൻക്രോച്ച്ഡ് മാൻ ആണ്, പേഴ്സൺ ആണ് ആ വാർത്താ സമ്മേളനത്തിൽ താങ്കൾ പറഞ്ഞതിനെ ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതകൾ ഉണ്ടോ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ? ഞാൻ നിങ്ങൾ എനിക്ക് ഒരു 3 മിനിറ്റ് സമയം തരണം. ഉറപ്പായും വസ്തുതയ്ക്ക് യാതൊരു വസ്തുതയും ഇല്ലാത്തതാണ് എന്ന് ഞാൻ തെളിയിക്കുന്നതിന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ജനങ്ങളെ കേൾക്കാൻ അനുവദിക്കണം. ഞാൻ അതിന്റെ കാരണം പറയാണ്. 2013 ചന്ദ്രിക ദിനപത്രത്തിന് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു, പ്രൊവിഡന്റ് ഫണ്ടിന്റെ കേസിൽ ഒരുപാട് വന്നു കൂടി. ആ സമയത്ത് 2014 ഒരു കൺസൾട്ടന്റ് നിയമിപ്പിക്കുന്നു ചന്ദ്രികയുടെ റീസ്ട്രക്ചറിന് വേണ്ടി, അതായത് ഇവിടുത്തെ ഫംഗ്ഷനിങ് നേരെയായിട്ട് കൊണ്ടുപോകുന്നതിനും പണം റേസ് ചെയ്യുന്നതിനും ആവശ്യപ്പെട്ടുകൊണ്ട് റീസ്ട്രക്ചറിന് ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കൺസൾട്ടന്റ് നിയമിപ്പിക്കുന്നു. 2015 ജനുവരിയിൽ അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. ഈ റിപ്പോർട്ട് ചന്ദ്രികയുടെ 3 ബോർഡ് മീറ്റിംഗ് ചർച്ച ചെയ്യുന്നു. ആ ബോർഡ് മീറ്റിംഗിൽ അവസാനമായി 13/7/2012 ബോർഡ് മീറ്റിംഗ്, അതിന്റെ മിനിറ്റ്സ് എന്തെങ്കിലും ഉണ്ട്, ആ ബോർഡ് മീറ്റിംഗിൽ വെച്ച് തീരുമാനിക്കുന്നു സബ്സ്ക്രിപ്ഷൻ പരമാവധി കൂട്ടുക, 5-year സബ്സ്ക്രിപ്ഷന്റെ നമ്പർ കൂട്ടിക്കൊണ്ട് നമ്മുടെ എമൗണ്ട് കളക്ട് ചെയ്യണം. 23.5 കോടി രൂപയാണ് അവർ കിട്ടുന്നത്, 30 കോടിയെങ്കിലും കളക്ട് ചെയ്യണം, കാരണം 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഡെഫിഷ്യൻസി ആയി. അതുവേണ്ടി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1 വർഷത്തെ വരിക്കാർക്ക് 1800 രൂപയും 3 വർഷത്തെ വരിക്കാർക്ക് 5000 രൂപയും 5 വർഷത്തെ വഴിക്കാർക്ക് 7500 രൂപയും ഫിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ തീരുമാനിക്കുന്നു. ക്യാമ്പയിൻ 5/8/2011 സ്റ്റാർട്ട് ചെയ്യുന്നു. 19/11/2011 മീറ്റിംഗിൽ അത് സൂപ്പർ അതിനെക്കുറിച്ചുള്ള ഇവാലുവേഷൻ നടത്തുന്നു. ആ ഇവാലുവേഷൻ നടത്തി 8/11/2016 ഡിമോണറ്റൈസേഷൻ വരുന്നു. ഡിമോണറ്റൈസേഷന്റെ പിറ്റേന്ന് മുതൽ നിങ്ങളുടേതുൾപ്പെടെ എല്ലാ കമ്പനികളുടെയും മീറ്റിംഗ് ബോർഡ് മീറ്റിംഗ് കൂടുന്നു. ഞങ്ങളുടെ കമ്പനി മീറ്റിംഗ് കൂടുന്നത് 12/11/2016 എന്താണ് മുന്നോട്ടുള്ള ആക്ഷൻസ് തീരുമാനിക്കുന്നു. അപ്പോൾ ക്യാമ്പയിന്റെ പണം പൂർണ്ണമായി എടുത്ത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. 12/11/2016 മിനിറ്റ്സ് ഉണ്ട്, മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പണം കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫിനാൻസ് ഡയറക്ടർ ചുമതലപ്പെടുത്തുന്നു.
17/11/2016 5.25 കോടി രൂപ പിരിഞ്ഞു കിട്ടുന്നു. ആ 5.25 കോടി രൂപ ബാങ്കിൽ അടയ്ക്കാൻ പോകുന്നു. ബാങ്കിൽ അടയ്ക്കാൻ പോകുമ്പോൾ കോഴിക്കോട് ബ്രാഞ്ച് BNB പറയുന്നു ഞങ്ങളുടെ ചെസ്റ്റ് കപ്പാസിറ്റി കുറവാണ്, അത് തിരുക്കോഴി നമ്മളെ തന്നെ അക്കൗണ്ടുള്ള കൊച്ചി ബ്രാഞ്ചിൽ അടയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചി ബ്രാഞ്ചിലേക്ക് അടയ്ക്കാൻ കൊണ്ടുവന്നു 18/11. അന്ന് തന്നെ വീണ്ടും ബോർഡ് മീറ്റിംഗ് കൂടുന്നു, കൊച്ചി ബാങ്കിൽ അടയ്ക്കാൻ വേണ്ടി ബോർഡ് അപ്രൂവ് ചെയ്യുന്നു, എന്നിട്ട് കൊച്ചി ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കുന്നു. അതിനുശേഷം 22/12 ബാക്കി പണം പിരിച്ചു കിട്ടുന്നു. 15,741 സബ്സ്ക്രൈബേഴ്സ്, 9,94,50,000 പിരിഞ്ഞു വരുന്നു. 15,741 സബ്സ്ക്രൈബേഴ്സിന്റെ ഫോം ഒറിജിനൽ ആയിട്ട് അവിടെയുണ്ട്. ആ കൊണ്ടുവന്ന പണം ബാങ്കിൽ കൊണ്ടടയ്ക്കുന്നു. ഇൻകം ടാക്സുകാര് January 1 മുതൽ May 31, 2017 January 1 മുതൽ May 31 വരെ അവരുടെ സർവേ നടത്തുന്നു. 19/1/2017 ചന്ദ്രികയിലെ സർവേ ടീമുമായിട്ട് വരച്ചു ഇൻകം ടാക്സുകാർ വരുന്നു. മുഴുവൻ രേഖകൾ അവരുടെ കൊടുക്കുന്നു, അവരെ തിരിച്ചു പോകുന്നു. 27/3 അവർ വീണ്ടും വരുന്നു സെക്കൻഡ് സർവേ. സെക്കൻഡ് സർവേ അവർ വന്നു പറഞ്ഞു പുതിയ ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്, പ്രധാനമന്ത്രി ഗരീബ് കല്യാണിലേക്ക് പണം അടയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 1,12,50,000 അടയ്ക്കാൻ സമ്മതിക്കുന്നു. എന്നാൽ 2.25 കോടി രൂപ ടാക്സ് കൂടി ഇപ്പൊ അടയ്ക്കണം എന്ന് പറഞ്ഞു. അത് അടയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് 4 ദിവസത്തിന് ശേഷം ഞങ്ങൾ പ്രൊട്ടസ്റ്റിൽ ടാക്സ് അടയ്ക്കുന്നു. കാരണം അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് മാധ്യമ സ്ഥാപനം നടത്തുന്നത് നിങ്ങൾക്കറിയാം, അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടെന്നാണ്. അത് കാരണം പ്രത്യേകിച്ച് ശമ്പളം കൊടുക്കുന്ന 31/31 ഞങ്ങൾ പിന്നെ 2.25 കോടിയുടെ ചെക്ക് കൊടുക്കുന്നു. 2.25 കോടിയുടെ ചെക്ക് കൊടുത്തിട്ട് അക്കൗണ്ട് ഫ്രീസിംഗ് ലിഫ്റ്റ് ചെയ്യുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ 2.25 കോടി അടച്ച അസസ്മെന്റിനെതിരെ ഞങ്ങൾ അപ്പീൽ കൊടുക്കുന്നു. Section 248 IT Act ഇൻകം ടാക്സ് ആക്ട് അപ്പീൽ കൊടുക്കുന്നു. അപ്പീൽ പെൻഡിംഗിലാണ്. ഈ തുകയെ സംബന്ധിച്ചിട്ട് മുഴുവൻ രേഖകളും അപ്പീൽ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോഴ്സിന്റെ എല്ലാം ഇത് 2017 കഴിഞ്ഞു. അതായത് ഇതിന്റെ എക്സ്പെൻഡിച്ചർ കേൾക്കണോ? 8,52,00,000 രൂപ ചന്ദ്രികയുടെ എക്സ്പെൻഡിച്ചർ. 9,95 അടച്ച് 8,52,00,000 രൂപ. അതായത് ഈ കാര്യങ്ങളൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അവരുടെ പരിശോധനയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഈ തുക കള്ളപ്പണമാണെന്ന് ആരെങ്കിലും പറഞ്ഞു. അത് 2020 ഇതൊന്നും അറിയാത്ത ഗിരീഷ് ബാബു എന്ന് പറഞ്ഞ ഒരാള് ഒരു പെറ്റീഷൻ കൊണ്ട് കോടതി കൊടുത്തു. ഞങ്ങൾ ഇയാളുടെ ഈ പിന്നെ പാലാരിവട്ടത്തിന്റെ കള്ളപ്പണമാണ് അത്, എന്നുള്ളത് പിന്നെ ട്രെയിൻഡ് മണിയാണ്, പ്രൊസീഡ് ഓഫ് ക്രൈം ആണെന്ന് പറയുന്നു. കോടതി ആപ്ലിക്കേഷൻ തള്ളി. എങ്കിലും അലിഗേഷൻ ഇങ്ങനെ വന്നതുകൊണ്ട് സിംപ്ലി എന്റെ ചോദ്യം ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് മാത്രമാണ്. അവർക്ക് എല്ലാ രേഖകളും അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഏജൻസിക്ക് എൻഫോഴ്സ്മെന്റിനോ ഒരു ഹാജരാവില്ല, ഫിനാൻസ് ഡയറക്ടർ ഹാജരാവണമായിരുന്നു. അദ്ദേഹവും വേറൊരു ദിവസത്തേക്ക് സമയം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഈ അന്വേഷണ ഏജൻസികൾ ഈ പറയുന്ന കാര്യങ്ങളിൽ വിശദീകരണങ്ങളിൽ തൃപ്തരല്ലാത്തത് കൊണ്ടാകുമല്ലോ കൂടുതൽ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. നിങ്ങളുടെ ഏജൻസിയുടെ നിങ്ങളുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഏജൻസിയുടെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെന്ന് വിജയകുമാർ അറിയാം. അതിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ്? അവർ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? ആ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ, അതായത് ഒരു വാഹനം, വലിയ വാഹനത്തിലാണ് ഈ ഡോക്യുമെന്റ്സ് മുഴുവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന്റെ ഡോക്യുമെന്റ്സ് മുഴുവൻ പെർവ്യൂസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റുകൾ എടുത്തു. സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? അവർ മദ്രാസ് ഓഫീസിലേക്കും ഡൽഹി ഓഫീസിലേക്കും അയക്കും, കൊറിയസ് എടുക്കും. ആ കൊറി എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എടുക്കണം. ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എല്ലാ കേസിലും എടുക്കും. ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ക്ലാരിഫിക്കേഷൻ ആണ്. രണ്ടാമത് വരുന്ന നോട്ടീസ് എങ്ങനെയാണെന്നറിയോ? യു ആർ ഹാവിംഗ് ഓപ്പർച്യൂണിറ്റി ടു പ്രൊവൈഡ് സ്റ്റേറ്റ്മെന്റ് അണ്ടർ സെക്ഷൻ 50 ഓഫ് PML ആക്ട്. ആദ്യം ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു, രണ്ടാമത്തെ ഫർദർ സ്റ്റേറ്റ്മെന്റാ. അതൊരു കോമൺ പ്രൊസീജിയറാണ്. ആ കോമൺ പ്രൊസീജിയറിന് ഞങ്ങളെ വിളിച്ചു, ഞങ്ങളെ ക്ലാരിഫൈ ഉണ്ട്. ഞങ്ങൾ കേസ് പ്രതിയല്ല, പ്രതിയാക്കുന്ന ഒരു കേസുമല്ല അത്. ആ കേസിൽ ഈ പ്രൊസീഡ് ഓഫ് ക്രൈം ഇതാണോ എന്ന് അന്വേഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. താങ്കളുടെ വിശദീകരിച്ചു അക്കാര്യം. അതായാലും അത് അന്വേഷണ ഏജൻസികൾ അക്കാര്യം നോക്കട്ടെ, പാർട്ടിയിൽ നടക്കുന്ന ചർച്ചകൾ ആ വഴിക്ക് നീങ്ങട്ടെ. എന്തായാലും നമുക്ക് ഇത് വിശദമായി തന്നെ പരിശോധിക്കാം. എന്താണ് ഈ ഇക്കാര്യത്തെ കേന്ദ്രീകരിച്ച് ലീഗിൽ, മുസ്ലിം ലീഗിൽ നടക്കുന്ന ചർച്ചകൾ എന്നത് ഒരു രാഷ്ട്രീയ വിഷയമാണ്.